ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാൻസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു DIY ഹോം ഡെക്കറാണ് ചെയ്യാൻ പോണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫിഷിൻ്റെ ബൗളിരിക്കുന്ന ആ ഹാൻഡ് പോലത്തെ സ്കൾപ്ചർ ഇല്ലേ, അത് നമ്മൾ മുമ്പത്തെ ഒരു കോക്കനട്ട് ഷെൽ മോസ് ഗാർഡൻ്റെ വീഡിയോയിൽ മോസ് ഗാർഡൻ അതിലാണ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും അത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ വൈറ്റ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റിൻ്റെ 1 kg ഒരു പാക്കറ്റാണിത്. ഇത് നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ട് അതിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒറ്റയടിക്ക് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാനും നോക്കരുത്. ഇപ്പോൾ കൈ വെച്ചിട്ട് സിമെൻറ്റൊക്കെ മിക്സ് ചെയ്ത് അറിയാമല്ലോ, കൈ ഇങ്ങനെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഈ മിക്സ് നമ്മളൊരു ഗ്ലൗസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പഴയൊരു കുപ്പി എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്ലൗസിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടിഭാഗം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം കൊണ്ട് നമുക്ക് സിമെൻ്റ് അയാൽ നിറച്ചു കൊടുക്കാം. അങ്ങനെ വക്കുവരം നിറച്ചതിന് ശേഷം പതുക്കെ നമുക്ക് അത് ഊരിയെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതൊന്ന് ഗ്ലൗസ് ഒന്ന് കെട്ടിവെക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ 2 gloves നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ബാറ്റർ നിറച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ അധികം എയർ അതിൻ്റെ ഉള്ളിൽ നിൽക്കാത്ത രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. എയർ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഷേപ്പൊക്കെ ചെറിയൊരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ എയർ മാക്സിമം നിൽക്കാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഇങ്ങനെ കുറച്ചൊരു ഉള്ളിലോട്ട് കുഴിഞ്ഞ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ 2 gloves വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നൊരു പോലെ ആ 2 gloves കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ 2 gloves സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലേഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന സിമെൻറ്റ് ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യണത്. എന്നിട്ട് ആ സെൻറ്ററിലേക്ക് നമ്മൾ ആ കൈക്കുമ്പിളിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു കുഴിഞ്ഞൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് കല്ലൊക്കെ ഇട്ട് വയ്ക്കുകയാണ്. കാരണം അതിൻ്റെ പൊന്തി പോരാണ്ട് അതിങ്ങനെ താഴ്ന്നിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ട് ഇത് സെറ്റാവാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ ഞാൻ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ 2 ദിവസം എടുത്തു അതൊന്ന് സെറ്റാവാനായിട്ട്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ സിമെൻറ്റൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്ലൗസൊക്കെയും കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ തട്ടിയപ്പോഴത്തേനൊരു അബദ്ധം പറ്റിയത്, കുറച്ച് ശക്തിയിലൊന്ന് തട്ടിയപ്പോൾ നമ്മളുടെ ഈ കൈ താഴേക്ക് വീണിട്ട് ആ സെൻറ്ററിലെ ജോയിൻറ്റ് പൊട്ടിപ്പോയി. അപ്പോൾ എങ്ങാനിങ്ങനെ പൊട്ടിപ്പോവാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പൊട്ടിപ്പോയാൽ തന്നെ അവിടെ കുറച്ച് സിമെൻറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് വീണ്ടും ജോയിൻറ്റ് ചെയ്യാം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഗ്ലൗസ് പ്ലേസ് ചെയ്യുന്നതിനേക്കാട്ടി മുമ്പായിട്ട് ആ സെൻറ്ററിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കട്ട് ചെയ്തോ വെക്കുകയാണെങ്കിൽ അവസാനം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോഴത്തേനും തന്നെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്കത് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് സ്മൂത്താക്കി കൊടുത്തു. അതിനുശേഷം ഇപ്പോഴും കുറച്ച് എയർ ബബിൾസിൻ്റെയൊക്കെ കുറച്ച് ഹോൾസും അതൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കുറച്ച് പുട്ടി പൗഡർ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ തന്നെ വെക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മുടെ കൈൻ്റെയൊക്കെ പോലത്തെ ഒരു കളറ് ഇതിന് വരുത്താനായിട്ട് നോക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ബ്രൗണും വൈറ്റും കൂടി മിക്സ് ചെയ്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് അധികം എടുത്തിട്ട് ഒരു ചെറിയ ഡ്രോപ്പ് ബ്രൗൺ പെയിൻ്റ് ആയാലും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു കളർ നമ്മൾ ആ കൈ മൊത്തം പെയിൻറ്റ് ചെയ്ത് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് കൈയുടെ ടിപ്പിൽ, ഫിംഗറിൻ്റെ ടിപ്പിലും കൈയുടെ ഉള്ളിലൊക്കെ നമ്മൾ വൈറ്റ് കളർ മാത്രം എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കൈക്ക് തോന്നാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ച പോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.